നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തെ തന്നെ വിറങ്ങലിപ്പിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നു. യുദ്ധം അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ. എന്നാൽ ഇതിനിടയിൽപ്പെട്ട് നമ്മുടെ കുറെ ഇന്ത്യക്കാരും എങ്ങനെയെങ്കിലും നാട്ടിൽ തിരികെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവർ അവിടെ കഴിയുന്നത്. ഇന്ത്യൻ സർക്കാരും അതിന്റെ പരിശ്രമത്തിലാണ്. അത് ബലം കണ്ടു തുടങ്ങി എന്ന് വേണം പറയാൻ. യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഗംഗ വഴി ഇന്ത്യ നടത്തുന്നു. എന്നാൽ യുദ്ധം രൂക്ഷമായ യുക്രൈനിൽ തുടരുന്നതിന്റെ ഇടയിൽ അവിടെ നിന്നും കാൽനടയായി പുറത്തു കടക്കാൻ ശ്രമിക്കുകയാണ് കുറച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കീവിൽ നിന്നുള്ള 500 വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഘമാണ് യുദ്ധഭൂമിയിലൂടെ പലായനത്തിന് ശ്രമിക്കുന്നത്. റഷ്യ സ്ഫോടനങ്ങളും മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളും കടുപ്പിച്ചതോടെയാണ് ജനങ്ങൾ സുരക്ഷിത സ്ഥാപനങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ആരംഭിച്ചത്. ഇവരുടെ യാത്ര കീവിലെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ടാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയെ ചേർത്ത് പിടിച്ചാണ് അവരുടെ യാത്ര. 50 പേരടങ്ങുന്ന സംഘങ്ങളായിട്ടാണ് അവർ നീങ്ങുന്നത്. അതേസമയം കീവിലുള്ളവരോട് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ എംബസിയും കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഹംഗറിയിലേക്ക് നേരിട്ട് ട്രെയിൻ സർവീസും നടക്കുന്നു എന്നത് ആശ്വാസകരമാണ്. കീവിലുള്ളവർക്ക് ട്രെയിൻ സർവീസ് ഉപയോഗപ്പെടുത്താമെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യമാണ് കീവിലെ വിദ്യാർത്ഥികൾ ലക്ഷ്യമിടുന്നത്. കീവ്, കാർക്കീവ്, സുമ, ഒഡേസ എന്നിവ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. ആയതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ എംബസിയുടെ നിർദ്ദേശം വരുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നും കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചിരുന്നു. ഇതിനിടയിലും ഒരിക്കലും സ്വാതന്ത്ര്യം റഷ്യയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കാൻ തയ്യാറാകില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് പറയുന്നത്. യുക്രൈനെതിരെ റഷ്യ ആക്രമണം ശക്തമാക്കി കഴിഞ്ഞു. ഇതിനെ തുടർന്ന് ബെഗറുകളിലും ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളിലും അഭയം തേടി യുക്രൈൻ നിവാസികൾ. പലരുടെയും പക്കൽ ഭക്ഷണമോ വെള്ളമോ ഇല്ല. ശുചിമുറികൾ പലയിടങ്ങളിൽ ലഭ്യമില്ലാത്തതും ബുദ്ധിമുട്ടേറെയാക്കുന്നു. കൊടും തണുപ്പിൽ പുതയ്ക്കാൻ പുതപ്പും മറ്റും ഇല്ലാത്തതും സ്ഥിതിഗതികൾ വഷളാക്കുന്നു. റഷ്യ സ്ഫോടനങ്ങളും മിസൈൽ റോക്കറ്റ് ആക്രമണവും കടുപ്പിച്ചതോടെയാണ് ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ആരംഭിച്ചത്. യുക്രൈൻ തലസ്ഥാനമായ കീവ് തീർത്തും വിജനമായി കഴിഞ്ഞു. എന്നാൽ യുക്രൈനിലെ ഇന്ത്യക്കാരുടെ രക്ഷാദൗത്യത്തിന് വേണ്ടി കേന്ദ്രമന്ത്രിമാർ പുറപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. യുക്രൈനിന്റെ അയൽ രാജ്യങ്ങളിലേക്കാവും രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകാൻ കേന്ദ്രമന്ത്രിമാർ പുറപ്പെടുന്നത്. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. ഹർദീപ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജു, വി കെ സിംഗ് എന്നിവരാണ് യുക്രൈൻ അയൽ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്ന കേന്ദ്രമന്ത്രിമാർ. റൊമാനിയ, ഹംഗറി, സ്ലോവാക് റിപ്പബ്ലിക്, പോളണ്ട് എന്നിവിടങ്ങളിലേക്കാവും മന്ത്രിമാർ യാത്ര തിരിക്കുക. ഏകദേശം 16,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ ബെഗറുകളിലും ബോംബ് ഷെൽട്ടറുകളിലും അവരുടെ ഹോസ്റ്റൽ ബേസ്മെന്റുകളിലുമാണ് ഇവരിൽ പലരും കഴിയുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ അടക്കം വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. എന്നാൽ യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സാധ്യമായതെല്ലാം ഇന്ത്യൻ സർക്കാർ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ഗംഗയിലൂടെ യുക്രൈനിൽ കുടുങ്ങിയ 1,000,000 ഇന്ത്യക്കാരാണ് രാജ്യത്തേക്ക് തിരിച്ചെത്തിയത്. യുക്രൈനിൽ ബാക്കിയുള്ള കുട്ടികളെ തിരിച്ചെത്തിക്കും. രാവും പകലും ഇല്ലാതെ ഇന്ത്യൻ സർക്കാർ അതിനുവേണ്ടി പ്രയത്നിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.